വാർത്തകൾ തുടർന്നു. പത്തനംതിട്ട അടൂരിൽ കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജ് ജീവൻ ഒടുക്കിയത് സമ്മർദ്ദം മൂലം. മനോജിന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ആർജിയുടെ റിപ്പോർട്ട്. കടമ്പനാട് എത്തിയതിന് പിന്നാലെ മനോജ് അസ്വസ്ഥനായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നും പ്രജിത്ത് തന്നെ ചെയ്യുന്നുണ്ട്. പ്രജിത്ത്, കടമ്പനാട് വില്ലേജ് ഓഫീസറുടെ ആത്മഹത്യ അത് വളരെ ചർച്ചയായിരുന്നു. നേരത്തെ ഏതാണ്ട് 12 വില്ലേജ് ഓഫീസർമാർ ഒപ്പിട്ട് ഒരു വലിയ പരാതി ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്നു. വലിയ സമ്മർദ്ദമുണ്ട്, അവിടെ ചില രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. അത് ആ സമ്മർദ്ദം മനോജിന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം ഉന്നയിച്ചത് മറ്റാരുമായിരുന്നില്ല, 12 വില്ലേജ് ഓഫീസർമാരായിരുന്നു. അതിലിപ്പോൾ ആർജിയുടെ റിപ്പോർട്ട് അത് ഒരു പരിധിവരെ ശരിവെക്കുന്നു അല്ലേ? കൃത്യമാണ് ഉപേക്ഷിച്ചത്. കാരണം ഈ മരണകാരണം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് അടൂർ പാലത്തിലെ 12 വില്ലേജ് ഓഫീസർമാരും ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്ന സമയത്തും ഇതേ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അത് തെളിവ് അതല്ലെങ്കിൽ അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആർവിയുടെ റിപ്പോർട്ട് വരുന്നത്. കൃത്യമായി പറയുന്നു, കടമ്പനാട്ടെ വില്ലേജ് ഓഫീസർ ജീവൻ ഒടുക്കിയത് അത് സമ്മർദ്ദം മൂലമാണ്. മനോജിന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഈ കടമ്പനാട്ട് എത്തിയതിന് പിന്നാലെ മനോജ് അസ്വസ്ഥനായിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടൂർ താലൂക്കിലെ 12 വില്ലേജ് ഓഫീസർമാർക്ക് അപ്പുറത്തേക്ക് മനോജിന്റെ കുടുംബത്തിൽ കുടുംബം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. അതായത് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ജോലിയിൽ കയറിയ ദിവസം മുതൽ മനോജിനെ ഭരണകക്ഷിയിലെ ചില ആളുകൾ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നതാണ് ഈ പരാതിയിൽ പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് അല്ലെങ്കിൽ നടത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്തരം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പറഞ്ഞ പരാതിയിലുള്ളത്. അതുപോലെ തന്നെ മനോജിന്റെ മരണം ജോലി സ്ഥലത്ത് സമ്മർദ്ദം മൂലമാണെന്ന് സഹോദരനൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയത്തിൽ മനോജിനെ ഭരണകക്ഷിയിലെ ചില ആളുകൾ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഈ പരാതിയിൽ പറയുന്നു. ഈ ആത്മഹത്യ നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രാദേശിക നേതാക്കൾ അത് പറയുന്നതനുസരിച്ചാണെങ്കിൽ പറഞ്ഞു വെച്ചത് അനുസരിച്ചാണെങ്കിൽ ഭരണകക്ഷിയിൽ തന്നെ ആളുകളായിരിക്കാം അവർ പരസ്യമായി അധിക്ഷേപിച്ചെന്നും ഈ പരാതി കുടുംബം നൽകിയ പരാതിയിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ എന്താണോ കുടുംബവും ആരോപിക്കുന്നതും അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ഈ അടൂർ താലൂക്കിലെ ഈ 12 വില്ലേജ് ഓഫീസർമാർ ആരോപിച്ചത് അത് കൃത്യമായി അത് ആർബിഒ ശരിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ ഈ മരണത്തിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആരാണ് മനോജിനെ ഇത്തരത്തിലധികം സമ്മർദ്ദത്തിലാക്കിയത്? ഈ പറഞ്ഞ രീതിയിൽ ഒരു പട്ടികജാതിക്കാരനായതിനാൽ അവിടെ അധിക്ഷേപം സ്ഥിരമായിരുന്നു എന്ന രീതിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവ അല്ലെങ്കിൽ ഈ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഭരണകക്ഷിയിലെ ആളുകൾ സമ്മർദ്ദത്തിലാക്കിയിരുന്നു പറയുന്നുണ്ട്. പ്രാദേശിക നേതാക്കൾ പരസ്യം അധിക്ഷേപിച്ചെന്ന് പറയുന്നുണ്ട്. ഇവരാരൊക്കെയാണ്, ഇവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് മനോജിന്റെ മരണത്തിന് കാരണമായത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രാഥമികമായി ആരോപണങ്ങളെല്ലാം തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് മരണത്തിന് പിന്നിൽ ചില ആളുകളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ആളുകൾ ചെലുത്തിയ സമ്മർദ്ദം അദ്ദേഹത്തെ മാനസികമായി പ്രയാസത്തിലാക്കിയിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഉമേഷ് എടുത്തു പറയേണ്ടത്. അതും ഈ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ അത് അദ്ദേഹത്തെ പട്ടികജാതിക്കാരനായതിനാൽ സമ്മർദ്ദത്തിലാക്കി എന്ന കുടുംബത്തിന്റെ പരാതി അത് കൂടുതൽ ശക്തമായി പരിഗണിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യവുമായി ഈ റിപ്പോർട്ട് വന്നതുകൂടി കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കടമ്പനാട് വില്ലേജ് ഓഫീസറുടെ ആത്മഹത്യക്ക് പിന്നിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ആർജിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന ഈ സമ്മർദ്ദങ്ങൾ ആരാണ് സൃഷ്ടിച്ചതെന്ന കാര്യത്തിൽ ഏറെക്കുറെ പരിസരവാസികൾക്കും സഹപ്രവർത്തകർക്കും ഒക്കെ ഉറപ്പാണ്. അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും? ഒപ്പം മനോജിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കാണാതെ പോയ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളൊക്കെ പറഞ്ഞു. അക്കാര്യത്തിലേക്ക് അന്വേഷണം കടക്കുമോ എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആർഡിഒ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറായത് നേരത്തെ പ്രജി സൂചിപ്പിച്ച പോലെ 12 വില്ലേജ് ഓഫീസർമാർ ഈ അവിടുത്തെ ചില രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെ കളക്ടർക്ക് നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി ഈ റിപ്പോർട്ടിൽ മാത്രമായി ഒതുങ്ങുമോ എന്നൊക്കെ എന്തായാലും നോക്കിക്കാണണം.